സർക്കാർ ലഹരിക്കെതിരെ പോരാട്ടം തുടരുമ്പോഴും സംസ്ഥാനം മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ്. ഈ വർഷം മാത്രം ലഹരി കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. ഓഗസ്റ്റ് വരെ 16,000-ൽ അധികം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം മയക്കുമരുന്ന് ഉപയോഗം പിടിക്കാൻ പോലീസ് വൻ പണം ചെലവാക്കി ഇറക്കിയ വാഹനം ഇനിയും കാര്യക്ഷമമല്ല. ആർ അനന്തകൃഷ്ണൻ നൽകും കേരളത്തിലെ സാഹചര്യങ്ങൾ. അനന്തൻ ഞെട്ടിക്കുന്ന കണക്കുകളാണല്ലോ പുറത്തേക്ക് വരുന്നത്. കാരണം 16,000-ൽ അധികം കേസ് ഓഗസ്റ്റ് വരെയാണെങ്കിൽ ഈ സെപ്റ്റംബർ കഴിയുമ്പോൾ ഏതായാലും 18,000 ഒക്കെ പിന്നിട്ട് കഴിഞ്ഞിരിക്കും. സംസ്ഥാന സർക്കാർ ഇതൊരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുമായി പോകുമ്പോഴും കേസുകൾ ഓരോ നിമിഷവും രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് ഈ മേഖലയിൽ, കാരണം നിരവധി റിപ്പോർട്ടുകൾ നമ്മൾ അനന്തൻ തന്നെ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ എത്രത്തോളം ഞെട്ടിക്കുന്ന പുതു വിശദാംശങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? അനന്തൻ പ്രതീക്ഷ, കേരളം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ മയക്കുമരുന്നിൻ്റെ പ്രധാന വിപണിയായി കേരളം മാറിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് ഈ വിപത്ത് തിരിച്ചറിയുകയും ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിജ്ഞയെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് ഈ ഒരു മാസം ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ഈ പോലീസും എക്സൈസും ഒക്കെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ എന്തുമാത്രം ഭീകരമായൊരവസ്ഥയിലാണ് കേരളം ചെന്ന് എത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാകും. ഈ ഒരു വർഷം, അതായത് ഓഗസ്റ്റ് വരെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത ഏതാണ്ട് 16,500 NDPS ആക്ട് പ്രകാരമുള്ള കേസുകളാണ്. ഇതിനു മുൻപ് ഇങ്ങനെ ഇത്ര ഭീമമായ ഒരു കണക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ 6 വർഷത്തെ കണക്ക് പരിശോധിച്ചാലും 2020-ൽ മാത്രമാണ് ഒരു 9,000 കേസ് വന്നത്. അപ്പോഴും 10,000 കടന്നിട്ടില്ല. അതിന് മുൻപൊക്കെ 5,000-6,000 കേസുകളായിരുന്നു വന്നിരുന്നത്. മാത്രമല്ല, നേരത്തെ കഞ്ചാവും അതുപോലുള്ള ഹാഷിഷ് ഓയിൽ, ഹെറോയിൻ അടക്കമുള്ള മയക്കുമരുന്നുകളായിരുന്നു പിടിച്ചിരുന്നത്. ഇപ്പോൾ അത് സിന്തറ്റിക് ഡ്രഗിന് വഴിമാറി. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പിടിക്കപ്പെടുന്നത് MDMA ആണ്. ഏറ്റവും കൂടുതൽ കൗമാരപ്രായക്കാരാണ് MDMA അഡിക്റ്റായി മാറുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു കഴിഞ്ഞ ഒരു മാസം, അതായത് ഓണം കാലത്ത് സംസ്ഥാന എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയിരുന്നു. ആ ഒരു മാസക്കാലം കേരളത്തിൽ ഏതാണ്ട് 800 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. 800-ലധികം പേർ ഈ കേസുകളിൽ പ്രതിയാവുകയും ചെയ്തു. അതിലും ഏറ്റവും ആശങ്കാജനകം, ഈ ഒരു മാസം കൊണ്ട് എക്സൈസ് മാത്രം കേരളത്തിൽ പിടിച്ചത് 600 ഗ്രാമിലധികം MDMA ആണ്, സിന്തറ്റിക് ഡ്രഗാണ് പിടിച്ചത്. ഏതായാലും ഈ കണക്കുകൾ തന്നെ എന്തുമാത്രം മയക്കുമരുന്ന്, പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ് കേരളത്തിലേക്ക് കടത്തിവിടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഈ പിടിക്കപ്പെടുന്നതിനപ്പുറം അതിലും ഇരട്ടി കള്ളക്കടത്തും മയക്കുമരുന്ന് ഇടപാടുകളും കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനൊപ്പം ഈ സർക്കാർ പോലീസും എക്സൈസ് വകുപ്പും ഒക്കെ കർശനമായ നടപടികൾ തുടരുമ്പോഴും പല കാര്യങ്ങളിൽ നമ്മൾക്ക് ചില പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. അതായത് കേരള പോലീസ് ഇപ്പോൾ അടുത്തിടെയാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ, പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവരെ അത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. അതിവിദഗ്ധമായ ടെസ്റ്റുകൾ അത് കണ്ടെത്താൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രഗൊക്കെ ഉപയോഗിച്ച് പൊതുനിരത്തിൽ വാഹനങ്ങൾ ഓടിച്ച് പോകുന്നവരെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആൽക്കോ സ്കാൻ വെഹിക്കിൾ കേരള പോലീസ് ഇറക്കിയത്. 50 ലക്ഷം രൂപ ചെലവിട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അതിനകത്ത് സിന്തറ്റിക് ഡ്രഗ് കണ്ടെത്താനുള്ള പരിശോധനയ്ക്ക് വേണ്ടുന്ന ലാബ് സജ്ജീകരിച്ചിട്ടില്ല. അതിപ്പോൾ ഒരു വാഹനം മാത്രമാണ്. നേരത്തെ എല്ലാ ജില്ലകളിലും വാഹനം എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആ വാഹനം കുറച്ചു കാലം ഉപയോഗിച്ചു. അതിനുശേഷം അത് കൊല്ലം റൂറലിലേക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കണക്കുകൾ അങ്ങനെയാണ്. അനന്തൻ, തുടരണം. ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരുന്ന കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ എത്തുമ്പോൾ 10 മടങ്ങാണ് ലഹരിയുടെ വഴികളും ലഹരിയുടെ ഉപയോഗങ്ങളും സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള ഈ ദുശ്ശീലം വർദ്ധിക്കുന്നത്. എത്രത്തോളം ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് ഈ ദിവസം പോലും പുറത്തേക്ക് വരുന്നത്. നമുക്ക് കാര്യക്ഷമമായി ഈ, കാരണം പല കേസുകൾ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിനപ്പുറം എത്രയോ കടത്തുകൾ നമ്മളറിയാതെ നടക്കുന്നുണ്ടായിരിക്കാം. എത്രയോ കുട്ടികൾ ആ യുവ തലമുറയടക്കം വന്ന് ഈ ചതിക്കുഴിയിൽ പെട്ടേക്കാം. കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? എങ്ങോട്ടാണ് ഈ പോക്ക്? നേരത്തെ അനന്തൻ പറഞ്ഞല്ലോ, 2022-ലെ 16,986 കേസുകളാണ് ഇതുവരെ. ഇപ്പം 10-ാം മാസം ആയുള്ളൂ. അതുപോലെ അതിനകത്ത് 18 വയസ്സിനകത്ത്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 3,993 കേസാണ്. അപ്പം കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ഈ ചർച്ച തന്നെ വരാൻ കാരണം ബോംബെയിലെ
മലയാളിയുടെ നേതൃത്വത്തിലുള്ള 1476 കോടി രൂപയുടെ ലഹരി പിടിച്ചതാണ്. അത് വളരെ ഞെട്ടിക്കുന്നത് തന്നെ. അത് കാലടിയിലുള്ള വിർജിൻ വർഗീസിൻ്റെ ഉടമസ്ഥതയിലുള്ള അവരുടെ ഗോഡൗണ് ഇപ്പം പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. 1476 കോടി രൂപയുടെ ലഹരി വന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. അത് ഒരു അയാളുടെ ഒരു പാർട്ട്ണറുണ്ട്, അയാളുമായിട്ട് ചേർന്നിട്ടാണ് ഇത് നടത്തി മൻസൂർ. അയാൾ ഇവർ രണ്ടുപേരും ഈ നമ്മുടെ ദോഹയിലോട്ടും ഗൾഫിലോട്ടും നേരത്തെ മാസ്ക് ആയിട്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ മാസ്ക് കച്ചവടം ചെയ്തു, പിന്നെ പച്ചക്കറി ഇമ്പോർട്ടാക്കി, ഇപ്പം വലിയൊരു ബോംബെയിൽ വലിയ ട്രക്കറിൽ വന്നതാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 1476. നമ്മളിപ്പം കേരളത്തിൽ ഇതുവരെ കഴിഞ്ഞ 2012-14 കാലഘട്ടം വരെ ഇതുവരെ എന്ന് പറഞ്ഞാൽ എത്ര ടണ്ണ് കഞ്ചാവാണ് വന്നിരിക്കുന്നത്? നമ്മളതിൻ്റെ കണക്കൊക്കെ ഉണ്ട്, ടണ്ണ് കണക്കിന് വന്നിരിക്കും. ഇപ്പം ഇവിടെ ആറ്റിങ്ങൽ കഴിഞ്ഞ ഒരു വർഷം ഒരു 2 വർഷം മുമ്പ് ഒരു പിടുത്തം പിടിച്ചപ്പം 500 കിലോ കഞ്ചാവാണ് ഒരു ലോറിയിൽ നിന്ന് കിട്ടിയത്. അത് ട്രിവാൻഡ്രത്തും മറ്റുള്ള സ്ഥലത്തും, ട്രിവാൻഡ്രവും മറ്റ് ആറ്റിങ്ങൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം കൊടുക്കുന്നതാണ് പിടിച്ചത്. ഹോൾസെയിൽ വെച്ചാൾക്കാർ കൊടുക്കുന്നതാണ്. അതുപോലെ ഇപ്പം മൂവാറ്റുപുഴയിൽ ഒരു സംഭവം, അവിടെ ഒരു ഗോഡൗണിൽ വന്ന ഒരു ട്രക്കിനകത്ത് നിന്ന് ഏകദേശം 80 കിലോ കഞ്ചാവ് പിടിച്ചു. അയാളെ ചോദ്യം ചെയ്തപ്പോൾ 1400 കിലോ കഞ്ചാവ് അവിടെ ആ ഗോഡൗണിൽ കൊണ്ട് വിറ്റുപോയിട്ടുണ്ട്. ഈ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഈ ദൗത്യത്തെ നമ്മൾ അഭിനന്ദിക്കണം. അത്രമേൽ ലഹരിവേട്ട നടക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ ശ്രീ ജോർജ് ജോസഫ്, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതാ ഇവർ പറയുന്നത്, പിടിയിലായവർ പറയുന്ന ഒരു ഭായി വിശാഖപട്ടണത്തുള്ള ഒരു ഭായിൽ നിന്നാണ് ഈ ലഹരി കൊണ്ടുവന്നത്. ഈ പല കേസുകളിലും ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ശേഷം കൺവിക്ഷൻ ഉണ്ടാകുന്നോ എന്നുള്ള കാര്യം ഒരു പ്രധാന ചോദ്യമാണ്. 2, ഈ സോഴ്സ് സംബന്ധിച്ച് ഉറവിടത്തിലേക്കുള്ള അന്വേഷണം വ്യാപകമായി നടക്കുന്നുണ്ടോ? അതിനെന്തെങ്കിലും പോരായ്മയുണ്ടോ? ഇതിനെ തടയിടാൻ തക്ക രീതിയിലുള്ള ഇടപെടൽ കാര്യക്ഷമമാണോ ശ്രീ ജോർജ് ജോസഫ്? പോലീസും എക്സൈസും നല്ല ജോലി ചെയ്യുന്നുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. പക്ഷേ അതിൻ്റെ ഒരു 100 ഇരട്ടി വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ? കാരണം അവരുടെ സോഴ്സ് ഉപയോഗിച്ചിട്ട്, അവരുടെ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് ധാരാളം കേസുകൾ നമുക്കിപ്പം ഇപ്പം ബോംബെയിൽ നിന്ന് വന്ന 1476 കോടി, നേരത്തെ ഈ ചെന്നൈയിൽ നിന്ന് 1526 കോടിയുടെ 218 കിലോ ആണ് സാധനം വന്നത്, ഹെറോയിൻ വന്നത് ലക്ഷദ്വീപിൻ്റെ അവിടുന്ന് പിടിച്ചെടുത്തതാണ്. ഇങ്ങനെ കേരളത്തിലേക്ക് വരുന്നത് നമ്മൾ ആയിക്കോണം. ഇവിടെ വരുന്നത് നമ്മൾ ആ ഇത് പരിശോധിച്ച് നോക്കിയാൽ LSD ഏതായാലും ലൈസർജിക് ആസിഡ് അത് ധാരാളം വരുന്നുണ്ട്. പിന്നെ സിന്തറ്റിക്, നേരത്തെ പറഞ്ഞ പോലെ സിന്തറ്റിക് ആൽഫട്ടാമൈൻ ആണ്, സിന്തറ്റിക് ഡ്രഗ്സ് ധാരാളം MDMA ആയിട്ട് വരുന്നുണ്ട്. പിന്നെ SPA എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഡൈമീഥൈൽ അമിനോ ആസിഡ്, അത് കേരളത്തിൽ വരുന്നുണ്ട്. പക്ഷേ അത് വളരെ ചുരുക്കമായിട്ട് അത് വെളിയിലോട്ട് വരുന്നതിൻ്റെ അതിൻ്റെ കെമിക്കൽ നെയിം. അപ്പം MDMA എന്ന് പറഞ്ഞാൽ മെത്തലിൻ ഡയോക്സി മെത്ത ആംഫിട്ടാമൈൻ എന്ന് പറഞ്ഞ സാധനമാണത്. അല്ലെങ്കിൽ പിള്ളേരുടെ ഭാഷയിൽ സ്കൂളിൽ എടാ മോളി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും, മോളി എന്ന് പറഞ്ഞാൽ മോളി എക്സ്റ്റസി ഉണ്ടാക്കുന്ന MDMA ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു നിക്ക് നെയിം, ഇവിടെ എല്ലാ സ്കൂളിലും കോളേജിലൊക്കെ മോളി മോളി എന്നാണ് പറയുന്നത്. നമുക്കൊന്നും തോന്നില്ല ആ സാധനം വരുന്ന സോഴ്സൊക്കെയാണ് കുട്ടികൾ ചോദിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ എറണാകുളത്തെ ആ കാശ് നല്ലൊരു 2 കിലോയുടെ അവർ ഹാഷിച്ച് പിടിച്ചു, അത് നല്ല കാശാണ്. പക്ഷേ നമുക്ക് ഇത് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പരക്കെ എത്തിക്കഴിഞ്ഞു, പടർന്ന് പന്തലിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ആ ഒരു കാച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം, നമ്മൾ ഈ മട്ടാഞ്ചേരിയിൽ അവിടെ ഒരു വാഹനത്തിൽ നിന്ന് ഒരാളെ പരിശോധിച്ചപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപയുടെ വിലയുള്ള MDMA പിടിച്ചെടുത്തു. പിന്നെ ആലുവയിലെ ബസ് കണ്ടക്ടർമാരുടെ 2 കൈയുടെ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. ബസ് കണ്ടക്ടർ അത് ബസ്സിൽ കയറുമ്പോൾ നമുക്ക് കാർഷിക കൊടുക്കാൻ വളരെ സേഫ് അല്ലേ അത്? അതുപോലെ ഈ തൃശ്ശൂർ അവിടെ കാറ്ററിംഗ് സർവീസിൻ്റെ അരയിലുള്ള ബെൽറ്റിനകത്ത് നിന്ന് MDMA പിടിച്ചു. അതിൻ്റെ കൂടെ ഈ LSD സ്റ്റാമ്പ് കൂടെ പിടിക്കുന്നുണ്ട്. അതുപോലെ ഈ ട്രൈ സീസണിൽ 1ാം തീയതി ഈ ഡ്രഗ്സ് കിട്ടാത്ത, അല്ല 1ാം തീയതി മദ്യം കിട്ടാത്ത ദിവസങ്ങളിൽ ഡ്രഗ്സിന് വേണ്ടി പരക്കം വന്ന് വരുമ്പോൾ ചില അത്ഭുതങ്ങൾ തോന്നുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജോർജ് ജോസഫ്, അനന്തൻ ഈ പെട്രോൾ എടുത്ത് അത് കുപ്പിയിലാക്കി മണപ്പിക്കുന്നു, പെയിൻറ് മണപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ലഹരിയുടെ പല വഴികൾ ഒന്നും കിട്ടാതെ വരുമ്പോൾ ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് ഈ വിമുക്തിയിലൊക്കെ വന്നുവിടുന്ന യുവാക്കളൊക്കെ തന്നെ അനന്തനോട് പറഞ്ഞതുപോലും ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യമാണോ അനന്തൻ?
പ്രതീക്ഷ ഈ പെയിന്റിന്റെ ടിൻ ഒഴിഞ്ഞ ടിൻ മണപ്പിക്കുക, അതുപോലെ തന്നെ ഫെവിക്കോൾ, അങ്ങനെ ചില രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അത്തരം ടിന്നുകളൊക്കെ മണത്ത് ലഹരി തേടുന്ന അവസ്ഥയൊക്കെ, അതൊക്കെ നേരത്തെ തന്നെ കേരളത്തിൽ ഉള്ളതാണ്. അത് ചില ഈ മറ്റ് ലഹരികളൊന്നും കിട്ടാതെ വരുമ്പോൾ, പണം തികയാതെ വരുമ്പോഴൊക്കെയാണ് ഇത്തരം സമാന്തരമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ അത് വലിയ അപകടമാണ്. അത് ക്യാൻസർ അടക്കമുള്ള വലിയ അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന, രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു ദുശ്ശീലമാണ്. ഏതായാലും ഞാൻ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഒരു പരമ്പര ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഇത് ഉപയോഗിച്ചിരുന്ന കുട്ടികളെയും ഉപയോഗിക്കുന്ന കുട്ടികളെയും ഒക്കെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനകത്ത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡ്രഗിൻ്റെ തുടക്കം അത് സ്കൂളിൽ നിന്നാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഈ മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇതിന് അഡിക്റ്റായി പോകുന്നു. ഞാൻ കണ്ട കൗമാരക്കാരായ കുട്ടികളൊക്കെ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലുമൊക്കെ ഇതുപയോഗിച്ച് തുടങ്ങിയവരാണ്. കഞ്ചാവിൽ തുടങ്ങുന്നു, അത് പിന്നെ സിന്തറ്റിക് ഡ്രഗിലേക്ക് വഴിമാറുന്നു. ഈ സിന്തറ്റിക് ഡ്രഗിൻ്റെ ഒരു കാര്യം, അത് കഞ്ചാവ് പോലെയുമല്ല, കടത്താൻ എളുപ്പമാണ്, അത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. അത് പെട്ടെന്ന് തന്നെ രക്ഷിതാക്കളോ സ്കൂളിലുള്ള അധ്യാപകരോ അതല്ലെങ്കിൽ പോലീസോ എക്സൈസോ ഒന്നും പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. അത് വളരെ തുച്ഛമായ അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു അംശം മതി അത് ലഹരി കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അത്രയും പോർഷൻ മാത്രമേ ഇവർ കയ്യിൽ വെക്കാറുള്ളൂ. മാത്രമല്ല, ഈ ഓരോ ഡ്രഗ് ഉപയോഗിക്കുന്ന കുട്ടികളും തന്നെയാണ് ഇതിൻ്റെ വിൽപ്പനക്കാരായി മാറുന്നത്. കാരണം ഇവർക്ക് പണം വേണം. ഈ പണം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരിക്കലും ഇവർ വീടുകളിൽ നിന്ന് പണം മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ പണം എക്സ്ട്രാ വാങ്ങിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം ഇവർ ചെയ്യുന്നത്, ഇവർ ഒരിക്കലും വാങ്ങിക്കുന്ന ഡ്രഗ് അത് പങ്കുവെക്കുകയാണ്. പങ്കുവെക്കുമ്പോൾ അത് ഒരു തുകയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ പണം സ്വരൂപിക്കുന്നത്. മാത്രമല്ല, ഈ സിന്തറ്റിക് ഡ്രഗിൻ്റെ ഒരു ഉപയോഗം, അത് വിമുക്തിയിലൊക്കെ ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. കുട്ടികളെ വലിയ രോഗാതുരമായ സംഭവമാണ്. അനന്ദൻ സൂചിപ്പിച്ചതുപോലെയും ജോർജ് ജോസഫ് പറഞ്ഞതുപോലെയും ഈ മഹാമാരണത്തിന് അടിയന്തരമായി തടയിട്ടില്ല എങ്കിൽ ഒരു യുവത തന്നെ എരിഞ്ഞടങ്ങും. നമ്മൾ ഏറ്റെടുക്കണം, രക്ഷിതാക്കൾ ആ ദൗത്യം ഏറ്റെടുക്കണം, മാധ്യമങ്ങളടക്കം ഏറ്റെടുക്കണം. മാതൃഭൂമി ന്യൂസ് ഇതൊരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ പരമ്പരയുമായി അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നത്. ലഹരിയുടെ രാസവഴികൾ എന്ന ചർച്ച തുടരുകയാണ്. ശ്രീ ജോർജ് ജോസഫിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, നേരത്തെ അനന്ദൻ സൂചിപ്പിച്ച കാര്യമുണ്ട്, കാരണം ഈ ലഹരി ഉപയോഗത്തിന് പലവിധ വഴികളാണ് തേടുന്നത്. കിട്ടാത്ത വരുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ തന്നെയാണ് പങ്കുവെച്ചത്. ഈ നമുക്കറിയാം, ഇതൊരു ദൗത്യമായി എടുക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ രക്ഷിതാക്കളാണ്. അതിനുശേഷം രക്ഷിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്, അധ്യാപകർക്ക് മുന്നിലാണ്. അവരൊക്കെ കുറച്ചുകൂടി ജാഗരൂകരായി എടുക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ശ്രീ ജോർജ് ജോസഫ്? അതെ പ്രജിഷ, ഞാൻ നമുക്കിപ്പം ഈ സാധനം, ഏത് സാധനം ലോകത്തിലുള്ള ഡ്രഗ്സുകൾ കേരളത്തിൽ അവൈലബിളായി, അതെല്ലാ കുഗ്രാമത്തിൽ വരെ നമുക്ക് മിനിറ്റിനിടെ കിട്ടും. അപ്പോൾ നമ്മളിനി അതിലോട്ട് കയറണ്ട. ഞാൻ പറയണത്, കുട്ടികളെ ഏതായാലും അധ്യാപകരും മാതാപിതാക്കളും വാച്ച് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ 6, 7 മുതൽ 7, 8, 9, 10 വരെ സ്കൂളിൽ ആ കുട്ടികളെ വാച്ച് ചെയ്യണം. കാരണം ആ കുട്ടികളുടെ പഠിത്തത്തിൽ കുറച്ച് ഓർമ്മ ആ പെട്ടെന്ന് അങ്ങ് പിന്നോട്ട് പോകും. അധ്യാപകർക്ക് അതറിയാം, എല്ലാ അധ്യാപകർ ഓരോരുത്തരെ അവർക്ക് മാർക്ക് വരെ അവർക്കറിയാം. അപ്പം പിന്നോട്ട് പോകുന്ന അവർക്ക് ഓർമ്മകൾക്ക് ഉണ്ടാവും, പിന്നെ ഒരു പരിഭ്രാന്തി, ഒരു വെപ്രാളം, പിന്നെ ചിലർ സൈലൻ്റായിട്ട് പെട്ടെന്ന് അങ്ങ് സൈലൻ്റായിട്ട് ക്ലാസ്സിരിക്കും. പിന്നെ കാഴ്ചക്കുറവ് ചില കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ മെലിഞ്ഞ് ആരോഗ്യക്കുറവ് വരും, ആഹാരം കഴിക്കാനൊന്നുമില്ല. അപ്പം പൊതുവേ അവൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ അധ്യാപകനെ മാതാപിതാക്കളെ അറിയിച്ചിട്ട് അതൊരു സൈക്കോളജിസ്റ്റിനോ സൈക്യാട്രിസ്റ്റിനെ കാണിച്ചേ പറ്റൂ. കാരണം അടിക്കുന്നുണ്ട്. കാരണം ഒരു 10-30% കുട്ടികൾ ഇപ്പോൾ എല്ലായിടത്തും അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പല സ്കൂളിലും പല ആൾക്കാരോടും എന്നെ കാണുമ്പോൾ ഞാൻ പറയുന്നത്, സ്കൂളിൻ്റെ അടുത്തുള്ള വിജനമായ സ്ഥലത്തൊന്ന് പോയി നോക്ക്, അവിടെ സ്രിഞ്ച് കിടക്കുന്ന കാണാം. ഈ ആറ്റിങ്ങൾ ഇപ്പം കുറേ ആൾക്കാർ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ ഒരു 3 പേര് ബോധം കെട്ട് കിടക്കുന്നു. അവിടെ സ്രിഞ്ച് കാലി സ്രിഞ്ചുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുട്ടികളടിക്കുക, സ്കൂളിൻ്റെ പരിസരം സ്രിഞ്ച് കണ്ടാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു ഉറപ്പായില്ലേ? അപ്പോൾ നമുക്കിപ്പം മാതാപിതാക്കളും ഇത് ആകെ അവരും മാതാപിതാക്കളും സ്കൂൾ ടീച്ചേഴ്സും മാത്രം ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. സോഷ്യലായിട്ടൊക്കെ നമുക്ക് പലതൊക്കെ ചെയ്യാമെങ്കിലും കുട്ടികളെ വീട്ടു കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലം സ്കൂളാണ്. അപ്പോൾ മാതൃകാപരമായ രീതിയിലുള്ള അധ്യാപകരുണ്ടാകണം നമുക്ക്. അധ്യാപകരും ഈ ഡ്രഗ്സ് അടിക്കുന്നവർ ധാരാളം പേരുണ്ട്. ഈ കുട്ടികളെ നിന്ന് വാങ്ങിക്കുന്നു, അധ്യാപകരെ നിന്ന് വാങ്ങിച്ചടിക്കുന്നവർ, അത് അങ്ങനെ ഒരു ബന്ധമുണ്ട് അവിടെ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് മറ്റുള്ള അധ്യാപകർ ആ അധ്യാപകനെ ഒറ്റപ്പെടുത്തണം, അത് അറിയിച്ചിട്ട് അയാളെ അവിടുന്ന് മാറ്റണം.
കാരണം എനിക്കത് രണ്ടു നാല് കേസിൽ പരിചയപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ രീതി പറയുന്നത്. അധ്യാപകരടിക്കുന്നവരുണ്ട്, ഒരു 40 അധ്യാപകരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പേരടിക്കുന്നവരുണ്ട്, മദ്യം കഴിക്കുന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. മാതൃക കാണിക്കുന്ന അധ്യാപകരില്ല, മാതൃക കാണിക്കുന്ന മാതാപിതാക്കളും കുറവ്. ഈ കുട്ടികളുടെയൊക്കെ മാതാപിതാക്കളും ശ്രദ്ധിച്ചോളൂ. ചിലർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രം ചിലപ്പോൾ ഇഗ്നോർ ചെയ്തെന്ന് വരും, ബാക്കിയുള്ളവരല്ല. മാതാപിതാക്കൾ ആരെങ്കിലും മാതാവ് പിതാവിൽ ആരെങ്കിലും ഒരാളും നല്ല മദ്യപാനി, ഡ്രഗ്സ് അടിക്കുന്ന അമ്മമാർ ധാരാളം പേരുണ്ട്. ഞാൻ ഈ പട്ടം സെൻറ് മേരീസ് സ്കൂളിൻ്റെ അതിൻ്റെ മുൻവശത്ത് ആ റോഡ് സൈഡിലെ ഒരു പെൺകുട്ടി അടിച്ച് ഫിറ്റായി റോഡിൽ നിൽക്കുന്ന രാത്രി 8:30 മണിക്ക് നാട്ടുകാരവിടെ കൂടിയിട്ട് പിന്നെ അതിൻ്റെ വീട്ടുകാരെ വിളിച്ചോർത്ത് വീട്ടിൽ നിന്ന് ചാടിപ്പോകുന്നതാണ്. ഇപ്പം കണ്ണൂരും ഈ കാസർഗോഡും ഒക്കെ പല ആൾക്കാരും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം അതിനൊരു സൊല്യൂഷനാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരുത്തൻ അവർ മാതാപിതാക്കൾ ഞാൻ പറഞ്ഞു കൂടെ രാത്രി കിടക്കണം, രാത്രി അവർ ഉറങ്ങുന്ന സമയത്ത് 12 മണിക്ക് ആ കുട്ടി പോയിട്ട് 2 മണി കഴിയുമ്പം തിരിച്ചു വരും. എങ്ങനെയിട്ടാലും മതിലിൻ്റെ മുകളിലായാലും രണ്ടാം നില എന്നൊക്കെ ചടി പോകണം. അപ്പോൾ ഇതുപോലെ പല വീടുകളിലും കുട്ടികൾ രാത്രി അപരിചിതരായിട്ട് അവർ പോയി സാധനം വാങ്ങുമോ. വീട്ടിൽ വലിയ സ്ട്രിക്റ്റ് ആകുമ്പം ഈ മാതാപിതാക്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ധൈര്യം ആ കുട്ടിക്കുണ്ടെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളെ വളരെ കാര്യമായിട്ട് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം, പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ വീടിനടുത്തുള്ള റെസിഡൻ്റ് അസോസിയേഷൻകാരും ശ്രദ്ധിക്കണം. കാരണം റെസിഡൻ്റ് അസോസിയേഷനുള്ള പല പയ്യന്മാരും ഇതുപോലെ ഡ്രഗ്സ് അടിക്കുന്നവരും ഡ്രഗ്സ് വിൽക്കുന്നവരുമാണ്. ഇപ്പോൾ ഒരു വരുമാന മാർഗ്ഗമാണ് മലയാളികൾ. മലയാളികളാണ് ഞാൻ പല കേസും നോക്കുമ്പോൾ വലിയ വലിയ കടത്തിനകത്ത്. ഇപ്പം ബോംബെയിലെ കേസിനകത്ത് രണ്ടുപേരും മലയാളികളാണ്. അപ്പം ഡ്രഗ്സ് വിൽപ്പനയിൽ ഏറ്റവും അഗ്രഗണ്യമായ കഞ്ചാവ്. പക്ഷേ ജോർജ് ജോസഫ് അത്ഭുതപ്പെടുത്തുന്ന കാരണം സെമിനാരിയിൽ പഠിക്കാൻ വേണ്ടി വിട്ടതാണ് ഈ വിജിൻ വർഗീസിനെ. പിന്നീട് MBA ബിരുദമൊക്കെ എടുക്കുന്നു, പിന്നീട് ഇതാ കണ്ടെത്തുന്ന വഴി ഇതാണ്. ആ നാട്ടുകാർക്ക് ഒരു അത്ഭുതമാണ് ശ്രീ ജോർജ് ജോസഫ്. അതാ ഞാൻ പറയും, പണം ഉണ്ടാക്കാൻ പണത്തിനോടുള്ള ദ്വരയാണ്. ഉള്ള വരുമാനത്തിനകത്ത് ജീവിക്കാൻ മലയാളികൾ ഇനി പഠിക്കണം. വലിയൊരു കാറ് ജീവിതത്തിലൊരു അംബീഷനാണ്. എന്തിനാണ് അത്രയും വലിയ കാറ് 30-40 ലക്ഷം? അത് ഡ്രഗ്സ് കടത്താനാണ്. വലിയ കടം വാങ്ങിച്ച് ഡ്രഗ്സ് കടത്തിയ പൈസ കൊണ്ട് വലിയൊരു വീടും വെക്കും. അയാളും അയാളുടെ കുടുംബവും നശിച്ചു തന്നെ. അപ്പോൾ അയാളും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും നശിച്ചു തന്നെ. കേരളത്തിൽ നമുക്ക് ഈ ആൾക്കാർ പലരെയും നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ഒരു വരുമാനവും ഇല്ലാത്ത ഒരു ലക്ഷറി കാറിൽ നടക്കുന്നതാണ് അതിശയം തോന്നുന്നുണ്ട്. ഡ്രഗ്സാണ് വരുമാനം. അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മലയാളി കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് പോയി. അതീവ ജാഗ്രത വേണം. ഓരോരുത്തരുടെയും സാഹചര്യവും ജീവിതവും ഒക്കെ മാറുന്നെങ്കിൽ അതിൽ ഒരുപക്ഷെ സദാചാര പോലീസ് ആകരുത്, അല്ലെങ്കിലും ഒരു കണ്ണ്, ഇത്തരത്തിലുള്ള ഒരു കണ്ണ് എന്തായാലും വേണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ലഹരിയുടെ നിരാളിപ്പിടുത്തത്തിൽ മലയാളികൾ എന്ന ചർച്ച തുടരുകയാണ്. അനന്തനിലേക്ക് ഒരിക്കൽ കൂടി. അനന്തൻ, ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പരിശോധന, അത് ഒരു സങ്കീർണമായ ഒരു കടമ്പയാണ്. കാരണം ഇന്ന് നമ്മൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഒരു പദ്ധതിയായിരുന്നു ഈ ആൽക്കോ ടെസ്റ്റ് വെഹിക്കിൾ എന്നുള്ളത്. ആ വാഹനത്തിലേക്ക് ആളുകളെ കയറ്റുന്നു, ടെസ്റ്റ് നടത്തുന്നു. പക്ഷേ അതിൻ്റെ ഈ സംവിധാനം നിലച്ചു പോകാനുള്ള കാരണം എന്താണ്? നമുക്ക് ഇനിയും പര്യാപ്തരാകേണ്ടിയിരിക്കുന്നു എന്ന സൂചനകളാണോ അതിലൂടെ ലഭിക്കുന്നത്? പ്രതീക്ഷ വലിയ പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ വലിയൊരു ഒരു പ്രസ്റ്റീജ് പദ്ധതിയായി അവതരിപ്പിച്ചതാണ് ആൽക്കോ സ്കാൻ വെഹിക്കിൾ. പക്ഷേ അത് നിലച്ചു പോയിട്ടില്ല. ആ പദ്ധതി പൂർണ്ണ സജ്ജമാകുന്നതിന് മുൻപ് തന്നെ അത് നിരത്തിലിറക്കി എന്നുള്ളതാണ് ആ വാഹനത്തിന് ഒരു തിരിച്ചടി ഉണ്ടായത്. കാരണം പല ഈ മദ്യം, ലഹരി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വേഗത്തിലാക്കുക എന്നുദ്ദേശമായിരുന്നു ഈ വാഹനം പുറത്തിറക്കിയതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. ഈ നമുക്കറിയാം, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ ട്രാഫിക് പോലീസ് പിടിക്കുമ്പോൾ അവർക്ക് ബ്രത്ത് അനലൈസർ വെച്ച് ആണ് മദ്യപിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നത്. അതിനൊപ്പം തന്നെ പിന്നീട് അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. മദ്യം അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച് വാഹനം ഓടിച്ചു പോവുകയും നിരത്തിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പിടികൂടിയാൽ അവരുടെ ആ ഉള്ളിൽ ഡ്രഗുണ്ട്, അവർ ഡ്രഗ് കഴിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. സങ്കീർണമായ പരിശോധനകൾ അതിനാവശ്യമാണ്. അപ്പോൾ ഈ വാഹനം ഉദ്ദേശിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനൊപ്പം സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച് വാഹനം ഓടിച്ചു വരുന്നവരെയും നിരത്തിലുള്ളവരെയും ഒക്കെ കണ്ടെത്തി പരിശോധന വേഗത്തിലാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടുന്ന ഒരു ലാബ് ഇതിൽ സജ്ജീകരിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ആ ലാബ് പൂർണ്ണ സജ്ജമാകുന്നതിന് മുൻപാണ് ഈ വാഹനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും അത് പുറത്തിറക്കുകയും ചെയ്തത്. മാത്രമല്ല, എല്ലാ ജില്ലയിലും സൗകര്യങ്ങളിലേക്ക് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ വരുമ്പോൾ അതൊന്നും നിലച്ചു പോകരുത്. ശ്രീ ജോർജ് ജോസഫ്, ഈ സിനിമാ മേഖല സംബന്ധിച്ചുള്ള വലിയൊരു ആശങ്ക, അഭ്യൂഹങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ തൊണ്ടിയായിട്ട് കാര്യങ്ങൾ പിടിച്ചെടുത്താൽ മാത്രമേ അവിടേക്ക് പരിശോധനയ്ക്ക് പോകാൻ കഴിയൂ, അങ്ങനെയൊക്കെയുള്ള ചില വാദങ്ങളായിരുന്നു എക്സൈസിനെ പിൻവാങ്ങുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിലടക്കം അടിയന്തരമായിട്ടുള്ള പരിശോധന, വൻകിടക്കാരെ കേന്ദ്രീകരിച്ചടക്കം നടക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലേ ശ്രീ ജോർജ് ജോസഫ്? അതെ, ഇപ്പം ഞാൻ
അനന്തം പറഞ്ഞ ഒന്നിട്ട് അതുകൂടെ ഒന്ന് ചേർത്തങ്ങ് പറയാം. കാരണം ആൽക്കോ ടെസ്റ്റ് ആ വെഹിക്കിളിനകത്ത് അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ വേണം. കാരണം അബോൺ കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 450 രൂപ അബോൺ കിറ്റുണ്ട്. അത് 2 മണിക്കൂർ മുതൽ 48 മണിക്കൂറിനകം ബ്ലഡ് പരിശോധിച്ചാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അബോൺ കിറ്റ് 450 രൂപയുള്ള കിറ്റിന് വില. അതിപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർമാരെയും പോലീസിലൊക്കെ അത് വന്നു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആരെയും പരിശോധിക്കാൻ നമുക്ക് ആൾ അടിച്ചിട്ടുണ്ടോ ഡ്രഗ്സ് അടിച്ചിട്ടുണ്ടോ ഇല്ല നമുക്ക് അറിയാൻ ഒക്കും. പക്ഷേ ഈ ആൽക്കോ ടെസ്റ്റ് വെഹിക്കിൾ അതിറങ്ങുമ്പം അതിനകത്തൊരു ഡോക്ടർ വേണം. പോലീസ് നമുക്ക് ആശുപത്രി കൊണ്ടുപോയി നമ്മൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒപ്പം പോലീസിന് പരിശോധിക്കാൻ അധികാരമില്ല. കാരണം ഒരു മനുഷ്യ ശരീരത്തിൽ തൊടുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ ആൽക്കോ ടെസ്റ്റിനകത്ത് ഒരു ഡോക്ടർ മസ്റ്റായിട്ട് വേണം. കാരണം അതിലെ ബ്ലഡ് എടുക്കാനൊരു പോലീസുകാരന് അധികാരമില്ല. അപ്പം അത് ഒന്നുകൂടെ ഒന്ന് നവീകരിച്ചാൽ മതി, നല്ല ഐഡിയ ആണ്. തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ്, എന്തായാലും സർവ്വസന്നാഹങ്ങളും ഒരുക്കി മാത്രമേ ഈ മഹാമാരണത്തെ, ഈ മഹാവൈറസിനെ നമുക്ക് സമൂഹത്തിൽ നിന്നും തടുക്കാൻ കഴിയുകയുള്ളൂ. മാതൃഭൂമി ന്യൂസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ദൗത്യത്തിനൊപ്പം എല്ലാ പ്രേക്ഷകരുടെയും പിന്തുണ കൂടി തേടുകയാണ്. ഓരോ ദിവസവും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരമ്പരകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്.